ഇത്രയും മനോഹരമായി അടുത്ത കാലത്തൊന്നും ഒരു താരം തൻ്റെ പ്രണയം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. ഗോസിപ്പുകൾക്കിട കൊടുക്കാതെ പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മനോഹര നിമിഷങ്ങൾ ഒപ്പിയെടുത്ത് അത് ചിത്രങ്ങളാക്കി കാളിദാസ് ജയറാം ലോകത്തോട് പറയാതെ പറഞ്ഞു, ഞാൻ പ്രണയത്തിലാണ്, ഇതാണ് എൻ്റെ പങ്കാളി തരിണി കലിംഗരായർ. കഴിഞ്ഞ ഓണത്തിന് ആശംസകൾക്കൊപ്പം കാളിദാസ് പങ്കുവച്ച കുടുംബ ചിത്രത്തിൽ പിതാവും നടനുമായ ജയറാം, അമ്മയും നടിയുമായ പാർവതി, സഹോദരി മാളവിക എന്നിവർക്കൊപ്പമുള്ളയാൾ ആരാണെന്ന ആരാധകരുടെ ചോദ്യത്തിൽ നിന്നാണ് ഈ മനോഹരമായ പ്രണയകഥ ഇതൾ വിടർത്തിയത്. ഏറെ വൈകാതെ തരിണിക്കൊപ്പമുള്ള ഒരു യാത്രയുടെ ചിത്രങ്ങളും കാളിദാസ് പങ്കുവച്ചു. ഇതോടെ സംശയാതീതമായി ഉറപ്പിക്കപ്പെട്ടു, ഹീസ് ഇൻ ലവ്. ദുബായിൽ അവധിക്കാലം ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് ഹാർട്ട് ഇമോജി നൽകി കാളിദാസ് പോസ്റ്റ് ചെയ്തത്. കടലിൻ്റെയും രാത്രി വെളിച്ചങ്ങളുടെയും നിറവിൽ കാളിദാസിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന തരിണിയായിരുന്നു ചിത്രത്തിൽ. ഈ ചിത്രത്തിന് താഴെ കാളിദാസിൻ്റെ സഹോദരി മാളവിക ഹലോ ഹബീബീസ് എന്ന് കുറിച്ചപ്പോൾ എൻ്റെ കുട്ടികൾ എന്നായിരുന്നു പാർവതിയുടെ പ്രതികരണം. ഇതിനു പിന്നാലെ കാളിദാസിനൊപ്പമുള്ള ചിത്രങ്ങൾ തരിണിയും പങ്കുവച്ചു. മോഡലും 2021 മിസ് ദിവ റണ്ണറപ്പുമായ തരിണി ചെന്നൈ സ്വദേശിനിയാണ്. കഴിഞ്ഞ ദിവസവും തരിണിക്കൊപ്പമുള്ള ചിത്രം കാളിദാസ് പങ്കുവച്ചു. കറുപ്പ് കോസ്റ്റ്യൂമിൽ സ്റ്റൈലിഷ് ലുക്കിലാണ് രണ്ടാളും ചിത്രത്തിൽ. ഇരുവരും ഒരു അവാർഡ് നിശയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ പകർത്തിയ ചിത്രമാണിത്. എന്നാൽ എങ്ങനെയാണ് തമ്മിൽ പരിചയപ്പെട്ടതെന്നോ അടുത്തതെന്നോ ഉള്ള വിശേഷങ്ങളൊന്നും ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാണ് കല്യാണം എന്ന ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാളിദാസിൻ്റെ പ്രണയകഥ കേൾക്കാൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ തരിണി മോഡൽ മാത്രമല്ല 2021 മിസ് യൂണിവേഴ്സ് തേർഡ് റണ്ണറപ്പ് കൂടിയായിരുന്നു. മോഡലിംഗും നൃത്തവും യാത്രയുമാണ് പ്രിയപ്പെട്ട വിഷയങ്ങൾ. കാളിദാസ് ജയറാം ചെന്നൈയിലെ ലെയോ കോളേജിൽ നിന്നും വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലാണ് ബിരുദം നേടിയത്. പൂമരം എന്ന അബ്രിഡ് ഷൈൻ ചിത്രത്തിലൂടെയാണ് നായകനായി എത്തുന്നതെങ്കിലും 7-ാമത്തെ വയസ്സിൽ തന്നെ അഭിനയ രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട്. അച്ഛനെ പോലെ തന്നെ മകനും നടീ നടന്മാരെ അനുകരിക്കുന്നതിൽ മിടുക്കനാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ആദ്യമായി കാളിദാസ് അഭിനയിച്ച ചിത്രം. ബാലതാരമായിരുന്ന കാളിദാസ് നായകനായി എത്തുന്ന ചിത്രമാണ് പൂമരം. മികച്ചൊരു ക്യാമ്പസ് ചിത്രമായിരുന്നു പൂമരം. സുധാ കൊങ്കാരിയുടെ അന്തോളജി ചിത്രമായ പാവക്കഥകളിലെ തങ്കം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെ നിരൂപർക്കിടയിലും നല്ല നടൻ എന്ന അഭിപ്രായം രൂപപ്പെട്ടു. ഇപ്പോൾ കൂട്ടുകാരിക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ച് ആരാധക ശ്രദ്ധയാകർഷിക്കുകയാണ് കാളിദാസ് ജയറാം.